അഭ്രപാളികളിൽ ചെറിയുള്ള മാലപ്പടക്കം തീർത്ത് മലയാള സിനിമയുടെ കോമഡി ബ്രാൻഡ് അംബാസിഡർ ആയി മാറിയ സിദ്ദിഖ് ഓർമ്മയായിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സത്യം ഇനിയും ഉൾക്കൊള്ളാനാവാതെ പ്രിയ സംവിധായകൻ സിദ്ദിഖിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ വേദനയിലാണ് സിനിമാ ലോകം ഇപ്പോഴും എന്ന് തന്നെ വേണം പറയാൻ. താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അവസാന നിമിഷം വരെ സിദ്ദിഖിനൊപ്പം ഭാര്യ സജിതയും മൂന്ന് പെൺമക്കളും അടുത്തുനിന്ന് മാറാതെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവരെ ഒരുപാട് ചിരിപ്പിക്കുന്ന സിദ്ദിഖിന്റെ ജീവിതത്തിൽ വിടാതെ പിന്തുടരുന്ന ഒരു വേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ചാനൽ പരിപാടിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണന്റെ ചോദ്യത്തിന് പ്രതികരിക്കവെയാണ് ആ വേദനയെക്കുറിച്ച് മനസ്സ് തുറന്നത്. ആ വേദന തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. തുറന്നു പറയുന്നതിൽ പ്രയാസമില്ലെന്നും സിദ്ദിഖ് പറയുന്നുണ്ട്. എന്റെ ഇളയ മകളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവളൊരു വികലാംഗിയാണ്. അതെന്നും എന്റെ ദുഃഖമാണ്. നമ്മൾ തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല അത്. അത് ദൈവത്തിന്റെ കയ്യിലാണ്. അവളെ അവസ്ഥയെ ആരും പഴിച്ചിട്ട് കാര്യമില്ല. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അവളെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. എന്റെ ഒരു വീക്ക്നെസ് ആണ് കുടുംബം. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു സിനിമ കഴിഞ്ഞ് ഓടി വീട്ടിലേക്ക് എത്തുന്നതാണ് എന്റെ സന്തോഷം. വീട്ടിൽ വന്നാൽ പിന്നെ വീട്ടിലുണ്ടാവും. വളരെ വിരളമായ പുറത്തേക്ക് പോകും. കൂടുതൽ പുറത്താണ് എന്റെ ജോലി. അതുകൊണ്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയും മക്കളും പുറത്തു പോകാൻ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഭാര്യയ്ക്ക് അത്ര താല്പര്യമില്ല. എന്നാൽ മക്കൾ എന്റെ വരവിനായി കാത്തിരിക്കും. എനിക്ക് വേണ്ടി എന്റെ ഭാര്യയും മക്കളും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ സാക്രിഫൈസ് തന്നെയാണ് എന്റെ ശക്തി എന്നും സിദ്ദിഖ് തുറന്നു പറഞ്ഞു. എന്നാൽ സിദ്ദിഖിന്റെ വിയോഗത്തിൽ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തിയത്. വളരെ പ്രിയപ്പെട്ടവരുടെ തുടരെയുള്ള വേർപാടുകൾ, അതുണ്ടാക്കുന്ന നിസ്സീമമായ വ്യഥ അനുഭവിച്ചുകൊണ്ട് തന്നെ സ്വന്തം സിദ്ദിഖിന് ആദരാഞ്ജലി എന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ. അതേസമയം മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട സിദ്ദിഖിന്റെ വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഥകളെ സ്വാഭാവിക നർമ്മത്തിലൂടെയും സാധാരണക്കാരന്റെ ജീവിത സമസ്യകളിലൂടെയും ആവിഷ്കരിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി തീർന്ന സിദ്ദിഖ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞതിലുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ. വിഷയങ്ങളുടെ വൈവിധ്യവും സംവിധാനത്തിലെ ആകർഷണീയതയും കാരണം സിദ്ദിഖിന്റെ ഓരോ സിനിമയ്ക്കും വേണ്ടി പ്രേക്ഷക ലക്ഷങ്ങൾ കാത്തിരുന്നു. സിദ്ദിഖ് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു, കണ്ണു നനയിപ്പിച്ചു, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മിപ്പിച്ചു, ഉയരങ്ങളിൽ എത്തിപ്പെടാൻ സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു. വാക്കുകളിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തി. ആരോടും ശക്തത കാണിക്കാതെ ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു സാധാരണ മനുഷ്യനായി സിദ്ദിഖ് ജീവിച്ചു. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആദ്യ ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടു മുതൽ അവസാന ചിത്രമായ ബിഗ് ബ്രദറിൽ വരെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സിനിമയിലും ജീവിതത്തിലും അക്ഷരാർത്ഥത്തിൽ എനിക്കൊരു ബിഗ് ബ്രദർ തന്നെയായിരുന്നു സിദ്ദിഖ്. വേദനയോടെ ആദരാഞ്ജലികൾ. എന്തൊക്കെ തന്നെയായാലും ഇനിയൊരു സിദ്ദിഖ് ഉണ്ടാകുമോ അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. ചിരിയുടെ ബ്രാൻഡ് അംബാസിഡർ സിദ്ദിഖിന് പ്രണാമം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.